നമസ്കാരം. ഇന്ത്യയിൽ ആദ്യം നടതുറക്കുന്ന ക്ഷേത്രമായ അക്ഷരനഗരിയായ കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവാർപ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതത്തിൽ ആദ്യം നടതുറക്കുന്ന ക്ഷേത്രമാണിത്. വെളുപ്പിനെ 2 മണിക്കാണ് ക്ഷേത്ര നട തുറക്കുക. ഉദയാൽപരം എന്ന കണക്കടിസ്ഥാനത്തിലാണ് നട തുറക്കുന്നത്. തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളിലും പഴമയിലും എന്നും ഒരത്ഭുതം തന്നെയാണ്. 1500 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം മീനച്ചിലാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹു രൂപേണയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉരുളിയിൽ അധിവസിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പാണ്ഡവന്മാർ പൂജിച്ചിരുന്നതാണ് ഇവിടുത്തെ കൃഷ്ണവിഗ്രഹം എന്നാണ് വിശ്വാസം. വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് വേമ്പനാട്ട് കായലിൽ നിന്ന് ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ലഭിച്ചുവെന്നും അത് ഒരു വാർപ്പിൽ വച്ച ശേഷം അദ്ദേഹം കുളിക്കാനിറങ്ങിയെന്നും കുളി കഴിഞ്ഞു വന്നപ്പോൾ വിഗ്രഹം വാർപ്പിൽ ഉറച്ചിരിക്കുന്നതായി കണ്ടുവെന്നും തദ്ദേശീയരുടെ സഹായത്തോടെ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നുമാണ് ഐതിഹ്യം. നിരവധി പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് തിരുവാർപ്പ്. വെളുപ്പിന് 2 മണിക്ക് കൃത്യമായി നട തുറക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം. പണ്ട് ഇവിടുത്തെ പൂജാരിയെ സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ കയ്യിൽ ശ്രീകോവിലിന്റെ താക്കോലിനൊപ്പം ഒരു കോടാലി കൂടി നൽകുമായിരുന്നു. ഇനി അബദ്ധവശാൽ താക്കോൽ കൊണ്ട് നട തുറക്കാൻ കഴിയാതെ വന്നാൽ വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കടക്കാനായിരുന്നു ഇത്. അത്രയ്ക്ക് സമയകൃത്യത പ്രധാനമായിരുന്നു. ഭാരതത്തിൽ തന്നെ ഏറ്റവും ആദ്യം നട തുറന്ന് പൂജ നടത്തുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ശ്രീകൃഷ്ണനെ ബാലനായി സങ്കല്പിച്ചാണ് ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നത്. താമരപ്പൂക്കളാണ് അർച്ചനയ്ക്ക് ഉപയോഗിക്കുന്നത്. ഉഷപ്പായസമാണ് പ്രധാന നിവേദ്യം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൂര്യോദയത്തിന് 71.5 നാഴിക മുമ്പെയാണ് ഇവിടെ ഉഷപ്പായസം നിവേദിക്കുന്നത്. 5 നാഴി അരി, 50 പലം ശർക്കര, 7 തുടം നെയ്യ്, 5 കദളിപ്പഴം, 5 കൊട്ട തേങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന തിരുവാർപ്പിലെ ഉഷപ്പായസം വളരെ പ്രസിദ്ധമാണ്. തിരുവാർപ്പ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി ഉച്ചപൂജയ്ക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും അത്താഴപൂജയ്ക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിലെ തിരുവമ്പാടി ശ്രീകോവിലും എത്തുന്നു എന്ന വിശ്വാസം നിലവിലുണ്ട്. അതിനാൽ ഇവിടെ ഉച്ചപൂജയും അത്താഴപൂജയും മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നേരത്തെയാണ്. അത്താഴപൂജയ്ക്ക് ശേഷം നടത്തുന്ന ദീപാരാധന ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഏത് ഗ്രഹണ സമയത്തും നട തുറന്ന് പൂജ നടത്തുന്നു എന്നതും തിരുവാർപ്പ് ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ്. കംസ നിഗ്രഹത്തിന് ശേഷം വിശന്നു വലിഞ്ഞു നിൽക്കുന്ന കൃഷ്ണനാണ് ഇവിടെ വാഴുന്നത്. പടിഞ്ഞാറേക്കാണ് ക്ഷേത്ര ദർശനം. നല്ല വിശപ്പോടുകൂടിയാണ് ഭഗവാൻ ഇവിടെ അധിവസിക്കുന്നത് എന്നാണ് വിശ്വാസം. നിവേദ്യം മുടങ്ങരുത്. അതിപ്പോൾ ഗ്രഹണമല്ല, അതിനേക്കാൾ വലുതെന്തെങ്കിലും സംഭവിച്ചാലും അതിന് മുടക്കം വരാൻ പാടില്ല. പുലർച്ചെ 2 മണിക്ക് പള്ളി ഉണർത്തും, 2:30 നട തുറക്കും. നല്ല വിശപ്പോടെയാണ് ഭഗവാൻ നിൽക്കുന്നത്. അതിനാൽ കൃത്യസമയത്ത് നിവേദിച്ചില്ലെങ്കിൽ ഭഗവാന്റെ അരമണി ഊർന്നു പോകുമെന്നാണ് മറ്റൊരു സങ്കല്പം. അഷ്ടകോണുകളിൽ സൂര്യശ്രീ വധിക്കുന്നതിനനുസരിച്ചാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ. കൃത്യനിഷ്ഠയ്ക്കാണ് പ്രാധാന്യം. നിവേദ്യങ്ങൾ കൃത്യമായി നടക്കേണ്ടതുകൊണ്ടാണ് ഗ്രഹണ ദിവസം നട തുറക്കുന്നത്. പുലർച്ചെ മേൽശാന്തിക്കോ മറ്റു പൂജാരിമാർക്കോ നട തുറക്കാൻ പറ്റാത്ത തരത്തിൽ അപൂർവമായ സാഹചര്യം ഉണ്ടായാൽ ബലം പ്രയോഗിച്ചു പോലും ആർക്കും നട തുറക്കാൻ ഭഗവാന്റെ അനുമതി ഉണ്ടെന്ന സങ്കല്പവും ഇവിടെയുണ്ട്. സൂര്യചന്ദ്രന്മാരുടെ ഗ്രഹണ സമയത്ത് നട തുറന്നിരിക്കുന്ന ഏക ക്ഷേത്രമാണ്. കോട്ടയം പട്ടണത്തിൽ നിന്നും 8 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് തിരുവാർപ്പ്. അപ്പർ കുട്ടനാടിനോട് ചേർന്ന് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പഴയ കാലത്തെ കോട്ടയത്തിന്റെ കേന്ദ്ര സ്ഥാനങ്ങളായിരുന്നു തിരുവാർപ്പ് തിരുനക്കരയും. കാർഷിക മേഖലയുമായി പ്രത്യേകിച്ച് നെൽകൃഷിയുമായി ബന്ധപ്പെട്ടാണ് ജനജീവിതം നടക്കുന്നത്. തിരുവാർപ്പിന്റെ പ്രസിദ്ധിക്ക് പ്രധാന കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. മുൻപ് കുന്നമ്പള്ളിക്കര എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തോടെയാണ് തിരുവാർപ്പ് ആയി മാറിയത്. തിരുവാർപ്പ് ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു.